Graphic Design മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ ഫോട്ടോഷോപ്പ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നും അതിൽ ഓരോ ഇമേജുകൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നും പുതിയ ഒരു ഡോക്യുമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും പറഞ്ഞു തരുന്നു. നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്തായിട്ട് അഡോബ് ഫോട്ടോഷോപ്പ് നോക്കുക. അപ്പം ഇവിടെ കാണാൻ സാധിക്കും അഡോബ് ഫോട്ടോഷോപ്പ് 2020 എന്ന്. ഇങ്ങനെയാണ് അഡോബ് ഫോട്ടോഷോപ്പ് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്. സൈഡിൽ കാണാം ക്രിയേറ്റ് ന്യൂ എന്നുള്ളത്. ഈ ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് വേണ്ട ഏത് സൈസിലുള്ള പേജാണോ നമുക്ക് വേണ്ടത് അത് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. ഇവിടെ പല ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. US പേപ്പറെന്നും ഇൻ്റർനാഷണൽ പേപ്പറെന്നും ഫോട്ടോയ്ക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതുപോലെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമൈസ് ചെയ്ത ഒരു സൈസാണ് കൊടുക്കേണ്ടതെങ്കിൽ ആ സൈസ് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മില്ലിമീറ്റർ ആയിട്ടുണ്ട്, പിക്സലുണ്ട്, ഇഞ്ചസ് ഉണ്ട്, പോയിൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സെൻറ്റിമീറ്ററിൽ കൊടുക്കണം. അപ്പം സെൻറ്റിമീറ്ററിൽ 10 സെൻറ്റിമീറ്റർ വിട്ടും 20 സെൻറ്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ റെസൊല്യൂഷനും. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മൾ പറഞ്ഞു കൊടുത്ത ആ സൈസ് അനുസരിച്ച് ഒരു പേജ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നു. ഇനി ഈ ഡോക്യുമെൻ്റ് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഫയലിനകത്ത് ഇവിടെ സേവാസ് എന്ന് പറഞ്ഞ ഒരു മെനു ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചോദിക്കുന്നു സേവ് ഓൺ യുവർ കമ്പ്യൂട്ടർ എന്നുള്ള. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏത് ലൊക്കേഷനിലോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ലോക്കൽ ഡെസ്ക് ഡിക്കകത്ത് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്, ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞു. അതിലേക്ക് ന്യൂ ഡോക്യുമെൻറ്റ് എന്നിട്ട് സേവ് ചെയ്യുകയാണ്. ഇനി ഈ ഫയൽ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഈ കാണുന്ന ഇൻഡു മാർക്ക് പ്രസ് ചെയ്യുകയോ ഫയലിലെ ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോ മതി. അടുത്തതായി ഈ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് എങ്ങനെ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഫയൽ മെനുവിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ എവിടെയാണോ നമ്മുടെ ഇമേജ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുകയാണ്. അതിനകത്ത് ഫാൻറ്റസി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡറിലെ ആദ്യം കാണുന്ന ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ കൊടുത്ത ആ ഇമേജ് ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫയലിലെ ക്ലോസ് എന്ന് പറയുന്ന മെനുവിൽ ക്ലോസ് എന്ന് പറയുന്ന ഈ ക്ലോസിൽ ക്ലിക്ക് ചെയ്യുക.